റബ്ബർ കർഷകർക്കുള്ള കാർഷിക വായ്പ പുതുതലമുറ ബാങ്കുകൾ ടയർ കുത്തക കമ്പനികൾക്ക് വഴിമാറ്റി നൽകുന്നതായി ആരോപണം സാധാരണ കർഷകരെ സഹായിക്കാനായി നൽകേണ്ട കോടിക്കണക്കിന് രൂപയാണ് വഴിമാറ്റുന്നത് റബ്ബർ വിതരണക്കാരെ സമ്മർദ്ദത്തിലാക്കിയാണ് ഈ തട്ടിപ്പ് സാധാരണക്കാരായ കർഷകർക്ക് കൃഷിക്കായി ബാങ്കുകൾ നൽകുന്നതാണ് കാർഷിക വായ്പ നാല് ശതമാനം വരെയാണ് ഇതിനുള്ള പലിശ നിരക്ക് ഇത്തരത്തിൽ റബ്ബർ കർഷകരെ സഹായിക്കാനായി നൽകേണ്ട കാർഷിക വായ്പയാണ് ഏതാനും പുതുതലമുറ ബാങ്കുകൾ വൻകിട ടയർ നിർമ്മാണ കമ്പനികൾക്ക് മറിച്ചു നൽകുന്നതായി പരാതി ഉയരുന്നത് ടയർ നിർമ്മാണ കമ്പനികൾ നിർദ്ദേശിക്കുന്ന റബ്ബർ സംഭരണ സ്ഥാപനങ്ങൾക്ക് ബാങ്കുകൾ പണം നൽകും സംഭരണ സ്ഥാപനം കർഷകർക്ക് ഈ തുക വീതിച്ചു നൽകുമെന്ന ധാരണയിലാണ് പണം കൊടുക്കുന്നത് ഇതിനുള്ള രേഖകളും ഒപ്പിട്ട് വാങ്ങി ടയർ കമ്പനികൾ ബാങ്കുകൾക്ക് നൽകും ആറുമാസമാണ് വായ്പാ കാലാവധി കാലാവധി തീരുമ്പോൾ വായ്പയും പലിശയും ടയർ കമ്പനികൾ നേരിട്ട് ബാങ്കുകളിൽ തിരിച്ചടയ്ക്കും അതായത് റബ്ബർ സംഭരണ സ്ഥാപനത്തിന് റബ്ബർ വാങ്ങുമ്പോൾ കമ്പനികൾ നൽകേണ്ട പണം കാർഷിക വായ്പയായി ബാങ്കുകൾ നൽകുന്നു ടയർ കമ്പനികൾ ബാങ്കുകളിൽ നിന്ന് നേരിട്ട് വായ്പയെടുത്താൽ ആറോ ഏഴോ ശതമാനം പലിശ നൽകണം എന്നാൽ കാർഷിക വായ്പയ്ക്ക് പലിശ നാല് ശതമാനത്തിൽ താഴെ വലിയ തുകയ്ക്കുള്ള വായ്പകളായതിനാൽ കമ്പനികൾക്ക് ലാഭം കോടികളെന്നാണ് റബ്ബർ സംഭരണ സ്ഥാപനങ്ങളുടെ കണ്ടെത്തൽ കാർഷിക വായ്പകൾ തിരിച്ചടവും മുടങ്ങാതെ കൃത്യമായി മടക്കി കിട്ടുന്നു എന്നതാണ് ബാങ്കുകൾക്ക് ഇതിലൂടെയുള്ള ലാഭം എന്നാൽ ഇതിലൂടെ നഷ്ടപ്പെടുന്നത് കർഷകർക്ക് അർഹമായ വായ്പകൾ പുത്തൻ തലമുറ ബാങ്കുകൾ വ്യാപകമായി നൽകുന്ന ഇത്തരം വായ്പകൾക്കെതിരെ നിയമ നടപടിക്കൊരുങ്ങുകയാണ് റബ്ബർ സംഭരണ സ്ഥാപനങ്ങളും കർഷകരും ഏഷ്യാനെറ്റ് ന്യൂസ് കോട്ടയം